ബാങ്ക് ജപ്തി ചെയ്തുകൊണ്ട് പോയ അതിനുശേഷം അവിടെ പ്രതിഷേധമുണ്ടായ ആ വീട് ഇപ്പോൾ എനിക്ക് ബാങ്ക് ഉദ്യോഗസ്ഥർ എത്തിയാൻ തോന്നുന്നു തുറന്നു കൊടുക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. വലിയ പ്രതിഷേധം, ഒരു അഞ്ചാറ് മണിക്കൂറായി അവിടെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയാണ്. അൻവർ സാദ് എംഎൽഎ ഇടപെട്ടു ആ വിഷയത്തിൽ. അതിനുശേഷം ബാങ്ക് ഉദ്യോഗസ്ഥർ കീഴ്മാടുള്ള ബാങ്ക് ജീവനക്കാരുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ബാങ്ക് ജീവനക്കാർ വന്നതാവണം, ഇപ്പോൾ ആ വീട് തുറന്നു കൊടുക്കുകയാണ്. കുറേ അധികം സമയമായി പാവങ്ങൾ അവിടെ പുറത്ത് നിൽക്കുകയായിരുന്നു. പുറത്ത് അവർക്ക് എന്താണ് ബോധം കെട്ട് വീഴുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്ന് പറഞ്ഞാൽ, കുഴഞ്ഞു വീഴുന്ന സാഹചര്യം പോലും ഉണ്ടായി. അതിന് ആരൊക്കെ വെള്ളം കൊടുക്കുകയായിരുന്നു. ഒരു ഭിന്നശേഷിക്കാരനായ മകനോ ഉണ്ട്. അപ്പോൾ അവൻ്റെ മരുന്ന് പോലും അകത്തിരിക്കുകയാണ്, അതുപോലും എടുക്കാൻ കഴിയത്തില്ല എന്നുള്ള അങ്ങേയറ്റം പരിതാപകരമായ സാഹചര്യം പറഞ്ഞിരുന്നതാണ്. വലിയ പ്രതിഷേധമുണ്ടായി, വലിയ വാർത്തയായി. നമ്മളാണ് നമ്മുടെ വിഷ്ണു സുരേഷാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥർ എത്തിയാണ് തുറന്നു കൊടുത്തത് എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. എന്തായാലും നല്ല കാര്യം, ഈ രാത്രി അവർ എവിടെ കിടക്കും എന്നുള്ള വലിയ ആലോചന ഉണ്ടായിരുന്നു. ബാങ്ക് അതൊക്കെ ആലോചിക്കേണ്ടതാണ്. ഈ രാത്രി ഒരു കുടുംബത്തെ മൊത്തം വഴിയിലേക്ക് ഇറക്കി വിട്ട് വീടങ്ങ് പൂട്ടിക്കൊണ്ടുപോയി. എന്ത് ജപ്തി, എന്ത് ലോണുവാണെങ്കിലും എന്താണെങ്കിലും രാത്രി വന്ന് അടച്ചു പൂട്ടിയങ്ങ് പോയാൽ കുടുംബം എവിടെ കിടക്കും എന്നാലോചിക്കാത്ത, കണ്ണും മൂക്കുമില്ലാത്ത, അല്ലെങ്കിൽ ദയയില്ലാത്ത അങ്ങനെ ഒരു നിയമമുണ്ടോ? ഇല്ലല്ലോ. വാതിൽ തുറന്നു കൊടുക്കുമെന്ന് അൻവർ സാദത്ത് ബാങ്കുമായി സംസാരിച്ച് കുടുംബത്തിന് ഇന്ന് പുറത്തിറക്കേണ്ടി വരില്ല എന്ന് അൻവർ സാദത്ത് എം എൽ എ പറഞ്ഞു. അൻവർ സാദത്തിന് ആ വിഷയത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുകയാണ് ഇടപെടലിന്. വിഷ്ണു സുരേഷ് ഇന്ന് വിഷ്ണു ഒടുവിൽ കീഴ്മാട് നിന്ന് ബാങ്ക് ജീവനക്കാരെത്തി തുറന്നു അല്ലേ? ഹാഷ്മി, ഒടുവിൽ 8 മണിക്കൂറത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ ആ വാതിൽ തുറന്നിരിക്കുകയാണ്. നേരത്തെ ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ കുടുംബം ഉന്നയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ബാങ്ക് ജീവനക്കാർ തന്നെ നേരിട്ടെത്തി ഈ വീടിന്റെ വാതിൽ തുറന്നിരിക്കുന്നു. ഏറ്റവും ആശ്വാസകരമായ വാർത്ത, 8 മണിക്കൂറാണ് ആ ഭിന്നശേഷിക്കാരനുമായി മാതാപിതാക്കൾ പുറത്തിരുന്നത്. ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും അവർക്ക് സാധിച്ചിരുന്നില്ല. അതിനെല്ലാം പരിഹാരമായിരിക്കുന്നു. നിലവിൽ ആ ബാങ്കിന്റെ ഡോറ് തുറന്നിരിക്കുന്നു. ഇനി സാമ്പത്തിക ഇടപെടലുമാണ് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ വരും ദിവസങ്ങളിൽ നടക്കും. ഇപ്പോൾ ബാങ്ക് അധികൃതർ ആരെങ്കിലും പ്രതികരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിഷ്ണുവാണ് ഈ വാർത്ത ആദ്യം കേരളത്തെ അറിയിക്കുന്നത്. വിഷ്ണുവോട് നിൽക്കുകയായിരുന്നു ഈ മണിക്കൂർ അത്രയും. അപ്പോൾ അതിനും ഈ രാത്രി ആ കുടുംബം രാത്രി വഴിയാധാരമാകാതെ ആ വാതിൽ ഇന്ന് രാത്രി തുറന്നു കൊടുക്കുമ്പോൾ വിഷ്ണുവിനും അഭിമാനിക്കാം. ശ്രീ അൻവർ സാദത്ത് എം എൽ എ ബാങ്കിന്റെ ചെയർമാൻ ശ്രീ അബ്ദുൽ മുത്തലിബായിട്ട് ഫോണിലൂടെ ബന്ധപ്പെടുകയും അദ്ദേഹം പാലക്കാടായതിനാൽ സ്ഥലത്ത് എത്തിപ്പെടാൻ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളും നാളെ ബാങ്ക് അവധിയായതിനാൽ നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ബാങ്കിൽ എം എൽ എ നേരിട്ടെത്തി ചെയർമാനുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്ത് എത്രയും വേഗം ഈ ഒരു വിഷയത്തിൽ രമ്യമായ പരിഹാരം കണ്ടെത്താമെന്ന് അറിയിക്കുകയുണ്ടായി. ആ ഡയറക്ഷൻ അനുസരിച്ചാണ് ബാങ്ക് ഇപ്പോൾ വന്നിട്ട് കീ ഓപ്പൺ ചെയ്ത് ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം ബാങ്കിന്റെ ഒഫീഷ്യൽസ് പ്രസ് മീറ്റിലൂടെ അറിയിക്കുന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഓക്കെ, ചർച്ച എം എൽ എ നേരിട്ടെത്തും. നേരിട്ടെത്തിയിട്ട് ബാങ്കിൽ വന്ന് ചെയർമാനും അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് അവരെല്ലാം കൂടിയും ഈ വിഷയം രമ്യമായിട്ട് പരിഹരിക്കുമെന്ന ഉറപ്പ് ബാങ്കിന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഈ നടപടി ബാങ്ക് എടുത്തിരിക്കുന്നത്. ഇത്തരത്തിലാണോ ജപ്തി നടപടികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഈ അല്ല, ഭിന്നശേഷിക്കാരൻ ഒരാളെ പുറത്താക്കിയിട്ടൊക്കെ ജപ്തി ചെയ്യേണ്ട അത്യാവശ്യ കാര്യം ഉണ്ടോ? ബാങ്കിന്റെ കൊളാറ്ററൽ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടി ആണല്ലോ, പിന്നെ ബാങ്കിനെ ചെയ്യാൻ പറ്റും. സാധാരണഗതിയിൽ അത്തരം നിയമങ്ങളൊക്കെ സർഫാസി നിയമത്തിനൊക്കെതിരെ വലിയ പോരാട്ടങ്ങളൊക്കെ നടത്തുന്ന കോൺഗ്രസിന്റെ ബാങ്കാണ്. എന്തോ, സർഫാസി നിയമങ്ങൾക്കെതിരെ വലിയ പോരാട്ടം നടത്തുന്ന കോൺഗ്രസിന്റെ ബാങ്കാണിത്. സർഫാസി നിയമത്തിനെതിരെ ബാങ്ക് പോരാട്ടം നടത്തില്ല. ബാങ്കിന്റെ ഡെപ്പോസിറ്റേഴ്സിന് കോൺഗ്രസ് ചെയ്യേണ്ടതുണ്ട്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ബാങ്കിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. ബാങ്കിന്റെ ഡെപ്പോസിറ്റേഴ്സിനെ ബാങ്കിന് സംരക്ഷിക്കണം. അത് വലിയൊരു എമൗണ്ട് കുടിശ്ശിയാകുമ്പോൾ, ഈ ഒരാളുടെ കേസ് മാത്രമല്ല ഞാൻ പറയുന്നത്, ഞാൻ പറയുന്നത് കോമൺ ആയിട്ടുള്ള കേസാണ് പറയുന്നത്. ബാങ്കിന്റെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട സാഹചര്യത്തിൽ ഡെപ്പോസിറ്റേഴ്സിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബാങ്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അല്ല വിഷ്ണു എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാരനുണ്ടെങ്കിലും തളർന്നു കിടക്കുന്ന ആരുണ്ടെങ്കിലും ബാങ്കിന്റെ ഡെപ്പോസിറ്റ് സംരക്ഷിക്കാൻ എടുത്ത് പുറത്തിടും, വീട് പൂട്ടും അല്ലേ? ഹാഷ്മി, അങ്ങനെയാണ്. ഒരു തരത്തിലുള്ള മാനുഷിക പരിഗണനക്കും തയ്യാറല്ല ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങളുടെ തുക ഇതാരാണ്? ഇപ്പൊ സംസാരിച്ച ആളാരാണ്? മറ്റൊന്നും ഞങ്ങൾക്കില്ല. ഈ സംസാരിച്ച ആളാരാണ് വിഷ്ണു? ദാർഷ്ട്യം നിറഞ്ഞ മറുപടി എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം.